ഗ്രാമീൺ ന്യൂസിലേക്ക് സ്വാഗതം. വിദ്യാർത്ഥികൾക്ക് ബഹിരാകാശ ശാസ്ത്ര അറിവുകൾ നൽകാൻ കന്നഡ സെൻട്രൽ ഒപ്പി സ്കൂൾ കുട്ടികൾക്കായി ബഹിരാകാശ വെർച്വൽ റിയാലിറ്റി പ്രദർശനം സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിക്കോളാസ് ടെസ്ല ടെക്നോളജിയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കണ്ണൂർ നോർത്ത് എഇഒ ഒസി പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു. ബഹിരാകാശത്ത് ഇന്ന് നടന്നു വരുന്ന പല കാര്യങ്ങളും കുട്ടികൾ പാഠപുസ്തകങ്ങൾ വഴിയും അല്ലാതെയും അറിയുന്നുണ്ട്. പാഠപുസ്തകങ്ങളിലെ കാര്യങ്ങൾ നേർക്കാഴ്ചയെ മുന്നിലെത്തുമ്പോൾ അതാണ് യഥാർത്ഥ പഠനമെന്ന് എഇഒ പറഞ്ഞു. ബഹിരാകാശത്ത് പോകുന്ന അനുഭവം ഉണ്ടാകാതെ ആരൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാഠപുസ്തകങ്ങളിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പൊതുവിൽ കിട്ടുന്ന കാര്യങ്ങൾ നേർക്കാഴ്ചയിൽ നമ്മുടെ മുന്നിലെത്തുമ്പോൾ അതാണ് യഥാർത്ഥ പഠനം. വെറുതെ പറയുന്നതിനപ്പുറം പണ്ട് കാലങ്ങളിൽ നമ്മുടെ ക്ലാസ് മുറികളിൽ അല്ലെങ്കിൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലങ്ങളിൽ ഇന്നതാണെന്ന് പറയലല്ലാതെ പാഠപുസ്തകത്തിനപ്പുറം ഒരു കാഴ്ച ഒന്നുണ്ടായാലില്ല. ഒരു പരീക്ഷണം പോലും ടെസ്റ്റ് ട്യൂബ് പോലും അന്ന് വളരെ വളരെ വിരളമായിരുന്നു. മൈക്രോസ്കോപ്പുകളും ഒക്കെ വിരളായിരുന്നു. അതിൽ കൂടി ഒന്നും നമുക്ക് കാണാനോ പഠിക്കാനോ പറ്റിയിരുന്നില്ല. വെറും തിയറി ക്ലാസ്സാണ് പഴയ ക്ലാസ്സുകളിൽ നമുക്ക് കിട്ടിയിരുന്നത്. ഇന്നത്തെ കുട്ടികൾ അതൊന്നുമല്ല ചെയ്യാൻ പോകുന്നത്. എല്ലാം നേരിട്ട് അനുഭവിച്ചറിഞ്ഞാണ് പഠിക്കുന്നത്. എല്ലാ പരീക്ഷണങ്ങളിലും ക്ലാസ് മുറികളിൽ നടത്തപ്പെടുന്നു. ഇതിന് ഇതുപോലുള്ള ഏറ്റവും വലിയ കാര്യങ്ങൾ പോലും നമ്മുടെ സ്കൂളുകളിൽ നേരിട്ട് ലഭിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് നിങ്ങൾ മാറ്റപ്പെട്ടിരിക്കുന്നു. അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ ചില സ്കൂളുകൾ ശ്രമിക്കുന്നു. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയിലെ ബഹിരാകാശ ശാസ്ത്രജ്ഞന്മാരുടെ പരിശീലനത്തിൽ നിന്നെടുത്ത യഥാർത്ഥ അനുഭവങ്ങളാണ് കുട്ടികൾക്കായി ഒരുക്കിയത്. ഒരു ബഹിരാകാശ യാത്രികന്റെ അനുഭവങ്ങൾ കുട്ടികൾ ഇതിലൂടെ അനുഭവിച്ചു. കുട്ടികളിൽ സ്പേസ് എഡ്യൂക്കേഷനിൽ അഭിരുചി വളർത്താനും മെച്ചപ്പെട്ട രീതിയിൽ ചിന്തിക്കുവാനും ഉയർന്ന രീതിയിൽ സ്വപ്നം കാണുവാനും അവരുടെ ചുറ്റുമുള്ള ലോകത്ത് നടക്കുന്ന അവിസ്മരണീയമായ പരീക്ഷണങ്ങളെ പരിചയപ്പെടുത്തുവാനും ഇതിലൂടെ സാധിച്ചതായി പ്രോഗ്രാം കോർഡിനേറ്റർ MM റമീസ പറഞ്ഞു. ഇപ്പം ഞാനിത് ഈ ഒരു ഓഗ്മെൻ്റൽ റിയാലിറ്റിയിലൂടെ ഞാൻ ഈ ഒരു വിഷ്വൽ കാണാനിടയായി. വളരെയധികം സന്തോഷമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിക്കും നമ്മളൊരു സ്പേസിൽ എത്തിയ ആ ഒരു ഫീലിംഗ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു അനുഭവമായിരുന്നു അവരുടെ, അതായത് അമേരിക്കൻ ബഹിരാകാശ ഏജൻസി ആയ നാസയുടെ ബഹിരാകാശ ശാസ്ത്രജ്ഞന്മാരുടെ കൂടെ യാത്ര ചെയ്യുന്നൊരു ഫീലിംഗ് ആണ് ഉണ്ടായിട്ടുള്ളത്. അവർ നമ്മളോട് സംസാരിക്കുന്നുണ്ട്, നമുക്ക് അതിന് അത് ശരിക്കും നമ്മളോടായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഗ്രഹങ്ങൾ ദൂരെ നിന്ന് നമ്മുടെ ഭൂമിയെ ശരിക്കും നല്ലൊരു വിഷ്വലായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ഇത് വല്ലാത്തൊരു നല്ലൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമായിരിക്കും നൽകുന്നത്. ബഹിരാകാശത്തെ വിസ്മയ കാഴ്ചകൾ കുട്ടികൾക്ക് ഈ ടെക്നോളജി ഉപയോഗിച്ച് കാണാനും സാധിക്കും. ഞങ്ങളുടെ എയിം എന്ന് വെച്ചാൽ സ്റ്റുഡൻസിനൊരു സ്പേസ് എക്സ്പ്ലോറിംഗ് ആണ്. സ്റ്റുഡൻസിനൊരു സ്പേസ് അവയർനെസ് കൊടുക്കാൻ വേണ്ടിയാണ്. അവർക്ക് ഒരു വെർച്വൽ റിയാലിറ്റി ബോക്സ് വെച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. വെർച്വൽ റിയാലിറ്റിയിൽ ബോക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു റിയാലിറ്റി ഫീല് വരാൻ വേണ്ടിയാണ്. നമ്മൾ അവിടെ പോകുന്ന ഒരു ഫീല് കിട്ടും സ്റ്റുഡൻസിന്. അതുമാത്രമല്ല ഓരോ കാര്യങ്ങളും അവർ കാണാത്ത പല കാര്യങ്ങളും അതിൽ കൂടെ കാണാനും കഴിയും. നമ്മൾ ഒരു 360 വ്യൂ ആണ്. 360 എന്ന് വെച്ചാൽ ഫുൾ റൗണ്ട് ചെയ്ത് കാണാം. അപ്പോൾ സ്റ്റുഡൻസിനാണെങ്കിൽ അവിടെ നമ്മൾ ചെല്ലുന്ന ഫീൽ, നമ്മളിപ്പോൾ റിയാലിറ്റിയിലോട്ട് ഇറങ്ങി ചെല്ലുന്ന ഫീലാണ് സ്റ്റുഡൻസിന് കിട്ടുന്നത്. സ്കൂളിലെ ശാസ്ത്ര ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് പരിപാടി ആസൂത്രണം ചെയ്യുന്നത്. 300-ൽപ്പരം കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ബഹിരാകാശ യാത്ര പരിചയപ്പെടുവാൻ അവസരം ലഭിച്ചു. കല്ല് വീണ പോലെ തോന്നി. പിന്നെ
കുറേ ഗ്രഹങ്ങളും കണ്ടിരി. I think I became an astronaut and I am in the moon and I walk in the moon and Mars and I like it and I am very thankful to Nikola Tesla technology and thank you. Vellam kandu, Chandrane kandu, Bhoomiye kandu. I will go to the space that's in our VR 3D camera and there were I will watch the space and earth moon I will walk in the moon more mans are coming there with the torch and we will vented in a rocket 1000 times to Nikola Tesla technology for making this possible. Thank you. ഗ്രാമികനുസ് കണ്ണൂർ.